Hello friends, ellarkkum pudhiya video like swagatham. Innu nammal vannirikkunnathu pinfold loft ilana. Andaram nammal ivada parichayapadunnathu idinte enne owner aayittulla nammal chetane namukku adhu thanne parichayapadam. Chetane eduthu namukku praavine kurichu adhu pole enne ivada valathuna reethiyum ivada edakka type praavukale valathuna enna namukku adhu thanne choichu manasilakkam. Ellarkkum video like swagatham. എൻ്റെ പേര് റിജു. ഞാൻ എൻ്റെ ലോഫ്റ്റിൻ്റെ പേര് പിൻഫോൾഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. സ്ഥലം ഇത് പാരിപ്പള്ളിയിലാണ്. മെയിനായിട്ട് ചെയ്യുന്നത് മുഗിയും കിങ്ങുമാണ്. ഇവിടെ ഇപ്പം ഈ ലോഫ്റ്റ് തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമാവും. ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട് പോകുന്നതെന്ന്, അതിനുപരി ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, ഒരു ഹോബി, ഒരു ഫാഷൻ. അങ്ങനെ വലിയ ഇതില്ല, എന്നാലും കൊച്ചിലോട്ട് വളർത്തുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ചേട്ടൻ വളർത്തി തുടങ്ങിയ ബ്രീഡുകളൊക്കെ തുടക്കത്തിലൊക്കെ തുടക്കത്തിൽ ഞാൻ വളർത്തിയത് മുഗിയായിരുന്നു. മുഗി വെച്ചിട്ട് ഇപ്പൊ ഇച്ചിരി കൂടെ നല്ല ക്വാളിറ്റി ബ്രീഡൊക്കെ വന്നപ്പോ ചേട്ടന്റെ അനുഭവം, അത് ഇതുമായിട്ട് തമ്മിലുള്ള വ്യത്യാസവും? വ്യത്യാസം ഇപ്പോഴത്തെ ബേഡുകൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. പഴയ ഒരു ഇതില്ല, ക്വാളിറ്റി ഒന്നും കിട്ടുന്നില്ല. ടൈം ബേഡ്സിന് ഏജ് കുറവാണ്. എത്രത്തോളം വെറൈറ്റി ഉണ്ട്? ഒരു സംഖ്യ പറഞ്ഞ ഒരു 5-6 വെറൈറ്റിയോളം പ്രാവുകൾ വളർത്തുന്നുണ്ട്. ഏകദേശം എത്ര പ്രാവുകളാണ് ഇവിടെ? ഏകദേശം ഒരു 150 പേരോളം ഉണ്ട്. എല്ലാം ബ്രീഡിംഗ് പേരുകള്? എല്ലാം ബ്രീഡിംഗ് പേരുകൾ. നമ്മുടെ യൂട്യൂബിൽ തന്നെ ആൾക്കാർക്ക് ചോദിച്ചാൽ കൊടുക്കാനൊക്കെ ഉണ്ടോ സെയിലിന്? ആ, സെയിലിന് എല്ലാത്തിൻ്റെ ബ്രീഡിംഗ് പേര് ചെക്സും ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഓരോ പ്രാവിനെ വെച്ച് പരിചയപ്പെടാം. ആ, ഓക്കെ. ഇത് കിങ് ഇമ്പോർട്ടഡ് ലൈനേജ് ബേഡാണ്, ബാർലെസ് ആണ്. ഇത് ഞാൻ ഇപ്പം ന്യൂ ലൈനേജ് ആണ്, 2020 ബേഡാണ്. ഏകദേശം എൻ്റെ കിട്ടിയിട്ട് ഒരു 8 മാസത്തോളം. നമുക്കിപ്പോ അത്യാവശ്യം ബ്രീഡിങ്ങിലൊക്കെ അവര് ഫോസ്റ്റേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. റെസ്റ്റ് കൊടുക്കുന്നുണ്ട്, റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് നമ്മള് അത്യാവശ്യം ഇടയ്ക്കൊന്ന് ഇറക്കി പറക്കാനോ? ഗേജിൽ തന്നെ പുറത്തേക്ക്. ഞാൻ ഇവിടെ ഈ ലോഫ്റ്റിന്റെ പുറത്ത് തന്നെ 1-2 പേരുകൾ ഇറക്കിയൊക്കെ ഇട്ടുകൊടുത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി പറയുവാണെങ്കിൽ, ഇത് ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല യൂറോപ്പ് ലൈനേജിൽ ബെറ്റർ ക്വാളിറ്റി. ഇതിന്റെ ചിക്ക് ഒരു പെയർ ഏകദേശം 1 ആഴ്ചയായ കുട്ടി. ഇത് കിങ് തന്നെയാണ്, ഇമ്പോർട്ട് ന്യൂ ലൈനേജ് ബീഡാണ്. ഇത് ടൈഗർ ആണ് കളറ്. ഇത് ഇതിന്റെ ചിക്ക് അവൈലബിൾ ആണ്. സ്റ്റാൻഡിംഗ് ക്വാളിറ്റി അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ, ഇതിന്റെ സ്റ്റാൻഡിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് എന്റെ യു ഷേപ്പ് ആണ്, ഗുഡ് ബോൾ ടൈപ്പ് ആണ് ബേഡ്. പിന്നെ ചേട്ടൻ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്ന ഫുഡൊക്കെ എന്ന് പറയാമോ? ഈ ഇത്ര ഇമ്പോർട്ട് ബേഡിനൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഫുഡ് ഗോതമ്പ് മിക്സാണ്, മിക്സ്ഡ് ഫുഡാണ്, മിക്സ്ഡ് ഫുഡാണ് എല്ലാം കൊടുക്കുന്നത്. ചേട്ടനെ ഫുഡിൽ നല്ല റിസൾട്ട് ഉണ്ടോ? ആ, ഞാൻ കൊടുക്കുന്ന ഫുഡിൽ നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്? ആ, വെള്ളത്തിനെല്ലാം ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ആണ് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ചേട്ടനെ ഇത്രയും വലിയ ബ്രീഡ് വളർത്തുന്ന മെഡിസിൻ ആയിട്ടോ അങ്ങനെ? ആ, മെഡിസിൻ ഞാൻ ചെയ്യുന്നുണ്ട്, പുറത്തുനിന്നുള്ള മെഡിസിനും ഉണ്ട്, ഇവിടുത്തെ മെഡിസിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് മെഡിസിൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്? ആ, ഇമ്പോർട്ട് മെഡിസിൻ തന്നെ ഇമ്പോർട്ട് ബേഡുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെറൈറ്റി ഇത് ഗാഡിറ്റാന ടൈഗർ ആണ്, ബ്രീഡിംഗ് പേരാണ്. ഇതിനൊക്കെ ഒരു മാർക്കറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ
ഇപ്പൊ അത്യാവശ്യം ഡിമാൻഡോടെ പോണയാണോ? ആ ഈ പേര് ഇതിനൊക്കെ നല്ല എൻക്വയറീസ് ഉള്ളതാണ്. ഇതിന്റെ ഈ കളറിന്റെ ഇതില് ചിക്കുകളൊക്കെ സെയിലിന് ഓൾറെഡി ഉണ്ട്. ഫോസ്റ്റേഴ്സിനെ യൂസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? എല്ലാത്തിനും ഫോസ്റ്റേഴ്സിനെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ചിക്സ് ഒക്കെ ഇപ്പം അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടോ മാർക്കറ്റില്? ആ ഇവര് ചിക്ക് ഇവിടെ നല്ല അത്യാവശ്യം നല്ല മാർക്കറ്റ് സെയില് നടക്കുന്നുണ്ട്. ഇവർക്ക് എപ്പോഴും എൻക്വയറിയാണ്. ഇത് ഗാഡിറ്റാനോ ചിക്കാണ്. ഇതൊരു ബാറും ബ്ലൂ ബാറും ഒരു വൈറ്റും ഒരു പെയറായ ഇത് ഏകദേശം 6 കിലോളായതാ. ഇത് ഗാഡിറ്റാനോ വൈറ്റാണ്, ബ്രീഡിംഗ് പെയറാണ്. ഇതിപ്പോ മോൾട്ടിങ്ങിലാണ്. അല്ല ഇത് മോൾട്ടിങ് പെയറാണ്, മോൾട്ടിങ് ആണ്. ഇത് ബ്രീഡിംഗ് പെയറാണ് ഇവിടുത്തെ. വൈറ്റ് കളറും പോകുന്ന അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്. ഇതിപ്പം പൊതുവെ ഇത്തിരി റേറ്റ് കുറവാണ്, എന്നാലും വൈറ്റ് കളറ് പോകുന്നുണ്ട്. ഇതിന്റെ ചിക്ക് അവൈലബിൾ ആണ്. കൊടുക്കാം. അടുത്തതായിട്ട് വരുന്ന വെറൈറ്റി ഏതാ കേട്ടാ? ഇത് അവര് തന്നെ ഗാഡിറ്റാനവര് തന്നെ 0 കല്ലി ചിക്കാണ്. ഇതൊരു ഗസലും ഹോൾഡ് ചെയ്യാൻ വെച്ചേക്കണോ അതോ സെയിലിനാണോ? അല്ല ഇതും സെയിലിനുള്ള ബേഡ് തന്നെയാണ്. ഇവർക്കൊക്കെ ഒരു നമുക്കിപ്പോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇവര് ഈ കളറാണ്. ഇവര് ഈ ഇത് 0 കല്ലി സ്റ്റാൻഡിങ്ങും ആണ്. ഇവര് 0 കല്ലി ആണ്. ഇപ്പോഴേ ഒരു അത്യാവശ്യം പൗട്ടിങ് ഉണ്ട്. ഇത് പൊമേറിയൻ പൗഡർ ആണ്. ഇത് എന്റെ ഈ വൈറ്റ് കളർ മാത്രമേ അവൈലബിൾ ഉള്ളു. നമ്മള് ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇവിടെ ഏത് ടൈപ്പ് പ്രാവുകളാണ്? ഇവിടെ ഫോസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന റൈസിംഗ് ഹോമർ ആണ്. നല്ല കുട്ടികളെ നോക്കി തരുന്നുണ്ട്. ആ ഇവര് കുട്ടികളെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ആ വെള്ളക്കെട്ട് അങ്ങനെ ഓൾറെഡി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിവിടെ വന്നിട്ടുണ്ട്. ആ ഇവിടെ എനിക്ക് വന്നിട്ടുണ്ട്, ഒരു ബേഡിന് വന്നിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പം അസുഖങ്ങളെ കുറിച്ചൊക്കെ ചേട്ടൻ തുടക്കത്തിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചാണോ അതോ? ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയെടുത്തതും പിന്നെ എനിക്ക് സംശയമുള്ളത് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് ചോദിച്ച് അങ്ങനെ മനസ്സിലാക്കിയെടുത്തതാണ്. ഇത്രയും ക്വാളിറ്റി ഉള്ള ബ്രീഡൊക്കെ എടുത്തു തുടങ്ങിയിട്ട് ഏകദേശം എത്ര നാളായി കാണും? ഇതൊക്കെ എടുത്തുണ്ടെങ്കിൽ ഏകദേശം 3 വർഷത്തോളം ആവും. പിന്നെ ഇതിന്റെ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ ഒക്കെ നോക്കിയാ നല്ല ഹെവി ബേഡ് ആണ്. അത്യാവശ്യം നല്ല ബൂട്ടുണ്ട്, നല്ല ലെങ്ത് ആണ്. ഇത് ഏതാ ചേട്ടാ ഈ വെറൈറ്റി? ഇത് മുഗി ആൽമണ്ട് ആണ്. ആൽമണ്ട് മെയിലും മില്ലി ബാർ ഫീമെയിലുമാണ്. ഇത് ബ്രീഡിംഗ് പെയർ ആണ്. ഇതിന്റെ ചിക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ എത്ര കളർ വെറൈറ്റീസ് ചേട്ടൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഒരു ആൽമണ്ട് ഉണ്ട്, ടൈഗർ ഉണ്ട്, റെഡ്, സാൻഡല്, റെഡ് ബാർ, പിന്നെ മില്ലി ബാർ, അങ്ങനെ ഒരുപാട് ഐറ്റം. അതിന് ഞാൻ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചെള്ള്, പേന, അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും എനിക്ക് ഇല്ല. മരുന്ന് നോർമൽ നമ്മള് അടയിരിക്കുന്നതിന് ചെള്ളായിട്ട് വരുന്നത്. അടുത്തതായിട്ട് വരുന്ന വെറൈറ്റി ഏതാ കേട്ടോ? ഇത് ചൈനീസ് ഓൾ സാൻഡലാണ്. ഇതിൽ നമ്മൾ മറ്റ് പേടിയിൽ നിന്ന് ഇവർക്ക് വ്യത്യാസം വരുന്നതും അതുപോലെ തന്നെ അസുഖ രോഗപ്രതിരോധ ശേഷി അതങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖ്യ കണക്ക് തന്നെയാണ്. ഫാസ്റ്റ് ബ്രീഡിങ് ഷോർട്ട് ബേഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മാർക്കറ്റ് ഡിമാൻഡുള്ളൊരു ബേഡ് തന്നെയാണ്. ആ ഇവര് ഫാസ്റ്റ് ബ്രീഡിങ് ആണ്. ഇവർക്ക് നമ്മൾ ഫോസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇവരൊക്കെ നമ്മൾ ഹോസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഇവരെ കുട്ടികൾ നോക്കിയിറക്കുന്നു. നല്ല റിസൾട്ട് ഉണ്ട്. മറ്റു വെറൈറ്റികളുണ്ടോ? ഇതിന്റെ തന്നെ വേറെ കളറുകളുണ്ട്. ഇത് ബ്യൂട്ടി ഹോമർ ആണ്. ബ്യൂട്ടി ഹോമർ ബ്ലാക്ക്. ഇതിന്റെയൊക്കെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇമ്പോർട്ട് ലൈനേജ് ബേഡാണ്. അത്യാവശ്യം മാർക്കറ്റ് ഡിമാൻഡുള്ള ഒരു ബേഡ് തന്നെയാണിത്. പിന്നെ ഇവർക്ക് നമ്മൾ ഫോസ്റ്റേഴ്സ് വല്ല യൂസ് ചെയ്യുന്നുണ്ടോ?
ഇവരൊക്കെ നമ്മൾ ഫോസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ചിക്കൊക്കെ അത്യാവശ്യം എങ്കിലും ഉള്ളതുകൊണ്ട് ഫോസ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിൻഫോൾഡ് ലോഫ്റ്റിലെ മുഗിയുടെ സെക്ഷൻ ആണ്. അന്നേരം നമുക്ക് ഓരോന്നിനെ ഓരോന്നിനെ വെച്ച് നമുക്ക് പരിചയപ്പെടാം. ഇത് ജർമ്മൻ ഡെർബിറ്റുകളാണ്. കുഞ്ഞുങ്ങളെ കിട്ടാറൊക്കെ ഉണ്ടോ? ആ, ഇതിന്റെ കുട്ടികൾ അവൈലബിൾ ആണ്. ഇത് ഷോർട്ട് ബേർഡ് ആണ്, ഫാസ്റ്റ് ടേക്കിംഗ് ആണ്. അതെ, ഗിങ് ആണ്. ഇല്ല ഇല്ല ഇല്ല, രണ്ട് കുട്ടികളെ നല്ല രീതിയിൽ നോക്കി തരുന്നുണ്ട്. അടുത്ത ഇത് കിങ് ഒരു വൈറ്റ് പെയർ കുട്ടികളാണ്, നാലല് കുട്ടിയാണ്. അടുത്തത് ബ്യൂട്ടി ഹോമറ് ബ്ലാക്കും വൈറ്റുമാണ്, എഗ് ചെയ്തിരിക്കുകയാണ്. ഇവര് അത്യാവശ്യം എൻക്വയറി ഉള്ള ബ്രീഡില്ലേ? ആ, ബ്യൂട്ടി ഹോമറ് നല്ല എൻക്വയറി ഉണ്ട്. ഡീവാമിങ് അങ്ങനെ? ആ, ഡീവാമിങ് ഞാൻ 6 മാസം കൂടുമ്പോ, വർഷത്തിൽ 2 തവണ ചെയ്യുന്നുള്ളു. ഡീവാമിങ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടാണ് എഗ് ചെയ്യുന്നത്. ആ, എഗ് ചെയ്യുന്നത്. ഇത് റൈസിംഗ് ഹോമർ വൈറ്റ് ആണ്. ഇവരുടെ ചിക്സ് ഇല്ലേ ഇരിക്കുന്നത്? അതെ, ഇവരുടെ ചിക്ക് തന്നെയാണ്. ഇതിപ്പോ നമുക്ക് സെയിലിനുള്ളതാണോ? അതെ, ഇത് സെയിലിനുള്ളതാണ്. ഇപ്പൊ അടുത്ത എഗ്ഗിന് തയ്യാറായിരിക്കുന്നു? അടുത്ത എഗ്ഗിന് ഏകദേശം ആവാറായി. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല ഫീഡ് ചെയ്യുന്നു, രണ്ട് കുഞ്ഞുങ്ങളും നല്ല സൈസ് കയറി വന്നിരിക്കുന്നു. ഇത് ഏതാണ് ഈ വെറൈറ്റി? ഇത് റൈസിംഗ് ഹോമർ തന്നെയാണ്, വൈറ്റും ഒരു ബാറ് ഫീമെയിലുമാണ്. ഇത് ഏജ്ഡ് ആവും തോറും ഇതിന്റെ കണ്ണിന് ചുറ്റും റെഡ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. റെഡ് മാർക്കിംഗ് കണ്ണിന് ചുറ്റും കയറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഏജ് മനസ്സിലാക്കുന്നത്. ആ, ഏജ് മനസ്സിലാക്കുന്നത്. വർഷം ഇതാണ് ഒത്തിരി പേര് നമ്മൾ ചോദിക്കുന്ന പറവ. ആ, ഇതാണ് പറവ, ഒരു പേര് ഉള്ളത്. ഇവരിപ്പോ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡാണോ? ആ, നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡാണ്. ഒരു സിംഗിൾ ചിക്ക്. ആ, ഇവരെ ഒരു ആളെ ഉള്ള ഈ ടൈമില്. ഇവര് വലിയ ഫാസ്റ്റ് ബ്രീഡിംഗ് അല്ല. മറ്റൊരു വെച്ച് നോക്കുമ്പോഴത്തേക്ക് അടുത്തായിട്ട് വരുന്നത് ഇതും റൈസിംഗ് ഹോമർ തന്നെയാണ്. മറ്റൊരു വെറൈറ്റി ഇവരൊക്കെ പോസ്റ്റേഴ്സ് വെച്ചേക്കുവാണോ? അതെ അതെ, ഫസ്റ്റ് വേറെ എഗ് വെച്ചേക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം ചേട്ടൻ ഈ കൂട് മൊത്തത്തിൽ ചെയ്തെടുക്കാൻ ഇപ്പൊ എത്ര രൂപ കോസ്റ്റ് ആയി കാണും? എനിക്ക് ഏകദേശം ഈ ഗേജ് ചെയ്തെടുക്കുന്നത് 3.5 ലക്ഷം രൂപയോളം എനിക്ക് മൊത്തം കോസ്റ്റ് വന്നിട്ടുണ്ട്. മൊത്തം വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മള് മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബാക്ക് ഷെഡാ, വീടിന് പുറകിലായിട്ട്. ആ, വീടിന് പുറകിലായിട്ട് ഷെഡ് അടിച്ച് ചെയ്തേക്കുന്നു. ഇതെല്ലാം നമ്മള് പറഞ്ഞ വെറൈറ്റികൾ തന്നെ. ഇവരെല്ലാം ഹോസ്റ്റേഴ്സ് ആയിട്ട് നല്ല കുഞ്ഞുങ്ങളെ നോക്കാൻ ഈ ഒരു സെക്ഷൻ മൊത്തം അതല്ലേ? താഴെയോ ഹോസ്റ്റേഴ്സ് തന്നെയാണ്. ഇവരിപ്പോ നമ്മള് ഇപ്പം ഇവർക്ക് നമ്മൾ പ്രത്യേകം ഇത്രയും അട ഇരിക്കുന്നോണ്ട് തന്നെ ഇവർക്ക് ആരോഗ്യ പ്രശ്നം അങ്ങനെ കാണാൻ വരാറുണ്ടോ? ഇവർക്ക് കണ്ടിന്യൂസ് അട ഇരിക്കും. കാൽസ്യം സപ്ലിമെന്റ് ഇവർക്ക് ക്രോപ്പ് മിൽക്ക് കൂടുവാനായിട്ട് അതിന് പ്രത്യേകം ഓയിൽ, ഇമ്പോർട്ടന്റ് ഓയിൽ ഉണ്ട്. നമ്മൾ ഈ മരുന്നുകൾക്കായിട്ട് വെറ്റിനറി അങ്ങനെ കൺസൾട്ട് എല്ലാം ചെയ്യുന്നുണ്ടോ?
എനിക്ക് അങ്ങനെ കൂടുതല് അസുഖങ്ങളൊന്നും വരാറില്ല. കൂട്ടുകാരായിട്ടുള്ള ബന്ധം വഴിയുള്ളത് തന്നെയാണ് കൂടുതലും. ഇവർക്കൊക്കെ നമ്മൾ ഡ്രിങ്കിങ്ങിനായിട്ട് ഡ്രിങ്കിങ് വാട്ടറിനകത്ത് വേറെ വല്ല മിക്സ് ആയിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല, ദിവസവും നമ്മള് വൈറ്റമിൻ സപ്ലിമെന്റ്സോ? വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇതെല്ലാം നേരിട്ട് ടാങ്കുമായിട്ട് കണക്ട് ചെയ്തേക്കും. ആ, നേരിട്ട് ടാങ്കുമായിട്ട് കണക്ട് ചെയ്തേക്കാം. ഇതിപ്പോ സ്ഥലപരിമിതി ഉണ്ടായതുകൊണ്ടാണ് ചേട്ടൻ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൂടുകൾ നിർമ്മിച്ചേക്കുന്നത്. ആ, അതെ അതെ. ഇതെല്ലാം ചേട്ടൻ പറഞ്ഞു ചേച്ചിയാണോ അതോ? അതെ, ഇത് എന്റെ ഐഡിയ പരമായിട്ട്. അതെ, നമ്മളെ സ്ഥലത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് സ്ഥലപരിമിതി. ഇതിപ്പം സ്ഥലം ഇല്ലാത്തൊരു ഇഷ്ടം പോലെ പറയുന്നുണ്ട്, പ്രാവിനെ വളർത്താൻ സ്ഥലമില്ല. അവർക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയ ഒരു കൂടുതൽ. അതെ അതെ അതെ, രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടുക്ക് രണ്ടിന്റെ ഗേജ് ആണ്. ഈ കൂടുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഷീറ്റ് വെച്ച് ഓരോ കൂടും സെപ്പറേറ്റ് ചെയ്ത്. ഇത് നമുക്ക് അട ഇരിക്കാൻ വേണ്ടിയുള്ള പ്രാവുകളില്ലേ? അതെ അതെ, ഇതെല്ലാം അട ഇരിക്കാനുള്ള പ്രാവുകളാണ്. അട ഇരിക്കുന്നതിന്റെ തന്നെ ഒരു വെറൈറ്റി ഒരു സൈഡിൽ മൊത്തം. ഇതെല്ലാം ചേട്ടൻ തുടക്കത്തിലേ മേടിച്ചു കൂട്ടിയതാണോ? അതെ അതെ അതെ, എന്ന് വെച്ചാൽ മറ്റൊരു ഇത് ചെയ്യാനായിട്ടേ ഇവരില്ലെങ്കിൽ നടക്കും. ഇതിപ്പോ വലിയ ബ്രീഡേഴ്സ് അല്ലേ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്? അതെ അതെ അതെ, ഇങ്ങനെ ഹോസ്റ്റേഴ്സ് ഉണ്ടെങ്കിലേ അവർക്ക് പ്രോപ്പർ ആയിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങി പോകത്തുള്ളൂ. പിന്നെ അവിടെ കാണുന്നത് നമുക്കിപ്പം ഈ മറ്റേ അതെന്തോ ചേട്ടാ, അവിടെ കോളനി സിസ്റ്റം ആണ്. കുറച്ച് കുഞ്ഞുങ്ങളെയല്ല, കുറച്ച് മെച്യൂർ ആവുന്ന എല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്. ഈ ലോഫ്റ്റിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെ റഡാർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മള് ചെക്ക് ചെയ്യുന്നത്. പിൻഫോൾഡ് ലോഫ്റ്റിലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സംരംഭങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ വഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ്. അതിനായിട്ട് ഞങ്ങളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.